ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാൻ കർത്താവ് കൃപ നൽകി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചുള്ളതായിരിക്കുന്ന പാഠങ്ങളാണ് നാം പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ഒരു ആരാധനയുടെ ദൃശ്യമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ദൂതന്മാരാണ് ഇവിടെ ആരാധന പ്രധാനമായി നടത്തുന്നത്. 10,000, 10,000, 1,000, 1,000 ആയി ദൂതന്മാര് 4 ജീവികൾക്കും 24 മൂപ്പന്മാർക്കും ചുറ്റും നിന്നുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ആരാധനയുടെ ദൃശ്യമാണ് യോഹന്നാൻ കാണുന്നത്. അത് താൻ നമുക്ക് വേണ്ടി ഇവിടെ വിവരിച്ച് പറയുകയാണ്. യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്, കാണുകയും കേൾക്കുകയും ചെയ്തു. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഹന്നാനെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. രസകരമായ ഒരു കാര്യം, ഈ പുസ്തകത്തിൽ ഞാൻ കേട്ടു എന്ന പ്രയോഗം 44 പ്രാവശ്യമുണ്ട്. 44 പ്രാവശ്യം ഞാൻ കേട്ടു, ഞാൻ കേട്ടു. കേൾക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. കണ്ട കാഴ്ച യോഹന്നാന്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. കർത്താവിൻ നടുവിൽ കെരൂബുകളും ജീവികളും, ചുറ്റിൽ 24 മൂപ്പന്മാരും, കർത്താവിന് ചുറ്റും അതിനു ചുറ്റും 10,000, 10,000 ദൂതന്മാർ, അവരങ്ങനെ ചുറ്റും നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അർഹിക്കപ്പെട്ട കുഞ്ഞാട് എന്ന് അവർ പറയുമ്പോൾ വാസ്തവത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ക്രൂശുമരണം അവരുടെ വ്യക്തിപരമായ രക്ഷയ്ക്കൊന്നും കാരണമായില്ല. കാരണം വീണുപോകാത്ത ദൂതന്മാരാണ് ഇവര്. വീണുപോയ ദൂതന്മാരെ രക്ഷിക്കുവാനുള്ള യാതൊരു പരിപാടിയും കർത്താവിനില്ല. അപ്പോൾ അനുഭവതലത്തിൽ നിന്നും അറുക്കപ്പെട്ട കുഞ്ഞാടെന്നല്ല, കുഞ്ഞാടിനെ അവർ കാണുന്നത് അങ്ങനെയാണ്, സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരമായ ഒരു സത്യമാണ്. ദൂതന്മാരാണെങ്കിൽ അവർക്ക് രക്ഷയോടുള്ള ബന്ധത്തിൽ അനുഭവപരമായി അറുക്കപ്പെട്ട കുഞ്ഞാട് പ്രസക്തമല്ലെന്ന് വന്നാലും അത് അവരുടെ രക്ഷകനും അവരുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവമാണ്. അവരെ സൃഷ്ടിച്ച കർത്താവിനെ അവരിപ്പോ കാണുന്നത് അറുക്കപ്പെട്ടവനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ സത്യം അവർക്ക് ഏറ്റു പറയാതിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഇവിടെ പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്നാണ്. ഇതൊരു രസകരമായിരിക്കുന്ന പ്രസ്താവനയാണ്. കാരണം സാധാരണഗതിയിൽ കൊല്ലപ്പെട്ടവരല്ല യോഗ്യന്മാരെ, കൊല്ലപ്പെടാത്തവരാണ്. അർഹിക്കപ്പെട്ടത് കൊണ്ട് നീ യോഗ്യനെന്നാണ് അവർ പറയുന്നത്. സാധാരണയായി മരണവും കൊലയും ആരുടെയും മഹത്വം വർദ്ധിപ്പിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ മഹത്വം അത് വളരെ വർദ്ധിപ്പിച്ചു. കർത്താവ് അർഹിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കർത്താവിനെ കൊണ്ടുള്ള പ്രയോജനം താരതമ്യേന വളരെ കുറവാകുമായിരുന്നു. കർത്താവ് ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് കർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ആ സുവിശേഷം നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് കേൾക്കാത്തതായിരിക്കുന്ന ജാതികളെ പോലെ നാമും ഇങ്ങനെ കഴിയുമായിരുന്നു. മറ്റൊരു ചിന്ത കൂടെ ഈ പ്രസ്താവനയിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് കർത്താവ് അറുക്കപ്പെട്ടത് എന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാണ് യോഗ്യനാണ്, അറുക്കപ്പെട്ടത് കൊണ്ട് ഇതിന്റെ മഹത്വം വർദ്ധിച്ചു സംബന്ധിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് അറുക്കപ്പെട്ടത്? പഴയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾ യാഗം കഴിക്കാനായിട്ട് ഒരു കുഞ്ഞാടിനെ സെലക്ട് ചെയ്യാനായിട്ട് നിശ്ചയിച്ചാൽ 100 കണക്കിന് ആടുകളുടെ മധ്യത്തിലേക്ക് അവനെ പോകും. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള കുഞ്ഞാടുകളെയൊക്കെ പരിശോധിച്ചിട്ട് യാതൊരു ഊരവും ഇല്ലാത്ത ഒരു കുഞ്ഞാടിനെയാണ് അവനെ അറുക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ കുഞ്ഞാടിനെ സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് തിരഞ്ഞെടുത്ത മനുഷ്യനോട് ചോദിക്കും, ഈ 100 ആടുകളിൽ എന്നെ നീ എന്തിനാണ് തിരഞ്ഞെടുത്തത്? അറുക്കപ്പെടുവാനായിട്ട് ഞാൻ എന്ത് ദോഷമാണ് ചെയ്തത്?
ആ മനുഷ്യൻ പറയും നീ ഒരു ദോഷവും ചെയ്തിട്ടില്ല ഈ 100 കുഞ്ഞാടുകൾ ഏറ്റവും യോഗ്യതയുള്ള കുഞ്ഞാടായിട്ട് നിന്നെയാണ് കണ്ടത് അതുകൊണ്ടാണ് നിന്നെ അറക്കുന്നത് അപ്പോൾ കർത്താവിന്റെ മരണത്തെ പറ്റിയും അത് വളരെ യാഥാർത്ഥ്യമാണ് കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കുഞ്ഞാടായി ഒന്ന് അറക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അറക്കപ്പെടുവാൻ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ യോഗ്യനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നു ആദാമ്യ സന്തതിയായി ജനിച്ചവരെല്ലാവരും പാപികളാണ് അവരാരും അറക്കപ്പെടുവാൻ യോഗ്യരല്ല അവരെല്ലാവരും ഊനമുള്ളവരാണ് ഊനമില്ലാത്ത കുഞ്ഞാടനെ ആരും ധരിക്കാനും അതുകൊണ്ട് ദൈവം ഒരു കുഞ്ഞാടനെ അന്വേഷിച്ചപ്പോ ദൈവത്തിന്റെ പുത്രനെ തന്നെ കുഞ്ഞാടായി ഭൂമിയിലേക്ക് അയക്കേണ്ടത് ആവശ്യമായി വന്നു അപ്പോ കർത്താവ് പിതാവിനോട് ചോദിക്കുക ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ നീ അറക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും നീ ഒരു കുറ്റവും ചെയ്തിട്ടല്ല പിന്നെയോ നീ മാത്രമേ ഉള്ളൂ അറുക്കപ്പെടുവാൻ യോഗ്യൻ അപ്പോ നമ്മുടെ കർത്താവിനെ പറ്റി രണ്ട് സത്യങ്ങളുണ്ട് ഒന്ന് അറുക്കപ്പെട്ടത് യോഗ്യനായതുകൊണ്ട് രണ്ട് അറുക്കപ്പെട്ടത് കൊണ്ട് അവനേറെ യോഗ്യനായിത്തീർന്നു യോഗ്യനായതുകൊണ്ട് അറുക്കപ്പെടുകയും അറുക്കപ്പെട്ടത് കൊണ്ട് യോഗ്യരായിത്തീരുകയും ചെയ്തു അത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സത്യമാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ യോഗ്യരായവരെ അറുക്കുകയില്ല അവരെ വെറുതെ വിടും ഇനി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അതുകൊണ്ട് അവൻ യോഗ്യനെന്ന് പറയുകയില്ല അയോഗ്യത മാത്രമേ ഉള്ളൂ ലോകത്തിൽ യോഗ്യനായതുകൊണ്ട് കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടത് കൊണ്ട് യോഗ്യനായി തീരുകയും ചെയ്ത ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പൊ സ്വർഗീയ സൈന്യങ്ങൾക്ക് ഏകസ്വരമായി പറയുവാനുണ്ടായിരുന്നത് ആ സത്യമാണ് നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നീ അറുക്കപ്പെട്ടത് നീ യോഗ്യനായതുകൊണ്ടാണ് നീ അറുക്കപ്പെട്ടത് കൊണ്ട് നീ ഇരട്ടി യോഗ്യത്തിന് അവകാശിയാണ് യോഗ്യതയ്ക്ക് അവകാശമാണ് ആരാധനയിൽ പങ്കെടുക്കുന്ന 10,000 ദൂതന്മാരിൽ ഒരാൾക്ക് പോലും കർത്താവിന്റെ ബലിമരണത്താൽ പ്രയോജനം ലഭിച്ചില്ല എന്ന് നമുക്ക് പറയാം എന്നാൽ അവർക്കൊക്കെയും പറയുവാനുള്ളത് കർത്താവ് യോഗ്യൻ കർത്താവ് യോഗ്യനാണെന്ന കാര്യം അവർ അംഗീകരിച്ചു വെക്കൂ കാരണം യോഗ്യനായിട്ട് അവൻ മാത്രമേ ആ നിലയിലുള്ളൂ സ്വർഗത്തിലെ ആരാധനയിൽ ഭൂമിയിലെ ജനകോടികളും പങ്കാളികൾ ആകുന്നു കരയിലും കടലിലും ഉള്ള സകല ജനത്തിനും പറയുവാൻ ഒന്നേ ഉണ്ടായുള്ളൂ അറുക്കപ്പെട്ട കുഞ്ഞാണ് യോഗ്യൻ ഈ സ്വർഗീയ ആരാധനയുടെ മറ്റൊരു ഭാഗമാണ് ഭൂമിയിലെ ആരാധന നാം എല്ലാവരും ആരാധിക്കുന്നത് അവിടെയും നാം പറയുന്നതാണ് അറുക്കപ്പെട്ട കുഞ്ഞാണ് യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാണ് യോഗ്യൻ ഇത് ഓരോ ദിവസവും രാവിലെ തുടങ്ങി വൈകുന്നത് വരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നതായിരിക്കുന്ന ആരാധനയുടെ സ്വരമാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു അതേ തുടർന്ന് ആകാശ ഭൂമി സമുദ്രം മുതലായവരുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്തേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആരാധിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനയിൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ജനവും പങ്കാളികളാകുന്നു എന്നുള്ളത് സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ് യുക്തിവാദികളും മറ്റും യേശു ക്രിസ്തുവിനെ ഒരു നല്ല ഗുരു എന്ന് മാത്രമാണ് അംഗീകരിക്കുന്നത് എന്നാൽ കർത്താവിനെ അടുത്തറിഞ്ഞതായിരിക്കുന്ന ഗുരുവുകളും ജീവികളും ദൂതകളും ഭക്തന്മാരായ മനുഷ്യരും കർത്താവിനെ കാണുന്നത് തികച്ചും വ്യത്യസ്തനായിട്ടാണ് അവൻ ആരാധ്യനാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഒരു നല്ല ഗുരു മാത്രമല്ല ഫിലിപ്പിയ 2 9-11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മീതയുള്ള നാമം അവന് കൊടുത്തു അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുഴങ്കാലികളും അവന്റെ മുൻപിൽ മടക്കിക്കൊണ്ട് ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് യോഗ്യനാണ് കർത്താവ് യോഗ്യനാണ് എന്നെന്തേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ഉള്ളത് നമ്മുടെ കർത്താവ് ഒരിക്കൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നവനാണ് ഈ സത്യമാണ് ദൂതന്മാരും ദൈവമക്കളും ഭക്തന്മാരും എല്ലാം ഏറ്റുപറയുന്നത് യേശുക്രിസ്തുവിന്റെ ജലധാരണവും ക്രൂശുമരണവും അടക്കലും പുനരുദ്ധാനവും ഇന്നത്തെ അവന്റെ സ്വർഗത്തിലുള്ള വാസവും
കർത്താവിന്റെ ആരാധനയുടെ മുഖ്യ ഘടകങ്ങളാണ്. അത് ഏറ്റുപറഞ്ഞ് നമ്മൾ അവനെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് അവർ പറയുന്ന ഉപയോഗിക്കുന്ന ഏഴ് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഏഴ് വാക്കുകൾ വാസ്തവത്തിൽ ഏഴ് ആശീർവാദങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏഴ് വാക്കുകളെ പറഞ്ഞുകൊണ്ടാണ് അവര് കർത്താവിന്റെ മുമ്പിൽ വീഴുന്നത്. ഒന്ന് പറയുന്നത് ശക്തി സ്വീകരിക്കുവാൻ യോഗ്യനാണ്. ശക്തി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, അതാണ് അവിടെ ശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കെന്ന് പറയുന്ന പവർ എന്നാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല പവറും ലഭിച്ചിരിക്കുന്ന കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 16-17, എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 3 വാക്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് മാത്രമേ സകല ശക്തിക്കും സകല അധികാരത്തിനും യോഗ്യനായിട്ടുള്ളൂ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഒരു കമാൻഡർ ജനറലാണ് കർത്താവ്. സകല അധികാരവും ലഭിച്ചിരിക്കുന്ന ഒരു ലോകത്തിന്റെ അധിപതിയായിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. രണ്ടാമത് അവർ പറയുന്നത് ശക്തിയും ധനവും. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദരിദ്രനായിരുന്നു. 2 കൊരിന്ത്യർ 8:9 വാക്യത്തിൽ അത് പറഞ്ഞല്ലോ, ധനവാനായിരുന്നിട്ടും നാം നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. കർത്താവ് ജനിച്ചത് ഒരു ഗോശാലയിലാണ്, പ്രസവിച്ചിട്ട് അവിടെ കിടത്തിയോ അവിടെ തന്നെയാണോ പ്രസവം നടന്നത് അതൊന്നും നമുക്കറിയില്ല. ഏതായാലും ഗോശാലയിലാണ് അവനെ കിടത്തിയത്. അറുക്കപ്പെടുന്ന കുഞ്ഞാട് ജനിക്കേണ്ടത് ഗോശാലയിലാണല്ലോ, അവിടെയാണല്ലോ ആടുകളൊക്കെ വളരുന്നത്. എന്നാൽ കർത്താവിന്റെ ജനനത്തിങ്കിൽ അവനെ ധരിപ്പിക്കുവാനായിട്ട് നമ്മുടെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞ ഒരു സാധാരണ കുട്ടിയുടുപ്പ് പോലും കർത്താവിന് കൊടുക്കുവാനായിട്ട് കർത്താവിന്റെ അമ്മയ്ക്കും വളർച്ചച്ചനും ഉണ്ടായിരുന്നില്ല. അവനെ ധരിപ്പിച്ചിരുന്നത് കീറ്റ തുണികളാണ്. ആ തുണികളാണ് അടയാളമായി ദൂതന്മാർക്ക് കൊടുത്തത്. അതാണ് പറഞ്ഞത്, അങ്ങനെയുള്ള തുണികൾ കൊണ്ട് പൊതിഞ്ഞ ഒരു കുട്ടിയെ കാണും, അങ്ങനെ ഒരു കുട്ടിയെ വേറെ കാണുകയില്ല. ബേത്ലഹേം മുഴുവൻ നടന്നു നോക്കിയാൽ നല്ല തുണികളാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ളത്. എന്നാൽ കർത്താവിന് മാത്രമാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പഴഞ്ചൻ തുണികൾ കൊടുത്തിരിക്കുന്നത്. സൈമൺ സാർ അതേ കുറിച്ച് പറഞ്ഞത്, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമാണ്, എന്നാൽ ഈ നികൃഷ്ടമായ കിടപ്പ് കണ്ട് നമിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് എത്ര ദരിദ്രനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഇന്ന് കർത്താവിനെയും കർത്താവിന്റെ അമ്മയായ മറിയയും അവരെ കസവ് സാരിയും മറ്റ് വിലയേറിയ വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ച് വിഗ്രഹങ്ങളായിട്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് വാസ്തവത്തിലെ ഒരു ഭാഗത്ത് ചിരിയും ഒരു ഭാഗത്ത് കരച്ചിലും വരും. കരച്ചിൽ എന്താണെന്ന് ചോദിച്ചാല്, ഈ കോലം കർത്താവിനെ കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? അവൻ ഭൂമിയിൽ വന്നപ്പോ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചല്ലോ കർത്താവ് ഇരുന്നത്. എന്നാ ചിരി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കാണുന്ന കർത്താവ് വിഗ്രഹത്തെ ഒരിക്കലും അംഗീകരിക്കുന്നവനല്ലോ കർത്താവിന് എന്ത് തോന്നും? കർത്താവ് ജനിച്ചതായിരിക്കുന്ന യാഥാർത്ഥ്യം, മാതാവിന്റെ കയ്യിൽ ഇരുന്നതായിരിക്കുന്ന ഉണ്ണിയേശു ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാണോ ഇരുന്നത്? അപ്പൊ കർത്താവിനെ വേഷം കെട്ടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. എന്നാൽ കർത്താവിനെ കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാര് ഏറ്റു പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നീ ധനം സ്വീകരിക്കുവാൻ യോഗ്യനാണ്. അത് അവൻ മാത്രമാണ് യഥാർത്ഥമായിരിക്കുന്ന ധനവാൻ. ഹഗ്ഗായി പ്രവചനം 2:8 വാക്യത്തിൽ സകല വെള്ളിയും പൊന്നും എനിക്കുള്ളത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 6:17 അവൻ സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്നവനാണ് എന്ന് നമ്മോട് പറയുന്നുണ്ട്. 1000 മലകളിലെ കന്നുകാലികൾ മുഴുവനും നമ്മുടെ കർത്താവിനുള്ളതാണ്. ലോകത്തിലെ സ്വർണഖനികൾ മുഴുവനും നമ്മുടെ കർത്താവിന്റെ വകയാണ്. അവൻ ധനവാൻ തന്നെയാണ്, എന്നാൽ അവൻ ദരിദ്രനായി തീർന്നത് എന്തിനാണ്? നമ്മെ ധനവാന്മാരാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് ആ നിലയിൽ ദാരിദ്ര്യം അനുഭവിച്ച് നമ്മെ ധനവാന്മാരാക്കിയവനാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ നമുക്ക് ഏറ്റു പറയുവാനുള്ളത് നീ ധനം സ്വീകരിക്കുവാൻ യോഗ്യനെന്നാണ്. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി നാം വരുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന ധനത്തിന്റെ അളവൊക്കെ നോക്കിയാൽ വളരെ രസമാണ്. നീ ധനം സ്വീകരിക്കുവാൻ യോഗ്യനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും കാണാതെ കൈ മടക്കിക്കൊണ്ട് സഞ്ചിയിലേക്ക് ഇടുന്ന കാശ് എത്രയാണ്? അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വാസ്തവത്തിൽ കർത്താവ് എന്ത് ധനം സ്വീകരിക്കാനാണ് യോഗ്യൻ? നമ്മുടെ പേഴ്സിലും വീട്ടിലും ഇരിക്കുന്നതായിരിക്കുന്ന 500 നോട്ടുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് 10 നാം ഇടുന്നത്. എന്നിട്ട് നാം കർത്താവിനോട് പറയുകയാണ് നീ യോഗ്യനാണെന്ന്. എന്തിനാ ഈ നക്കാപ്പിച്ച് വാങ്ങാനോ? എന്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ നാം അപമാനിക്കരുത്. അവൻ ധനം സ്വീകരിക്കുവാൻ യോഗ്യനെങ്കിൽ നമ്മുടെ ധനം അവന് കൊടുത്തുകൊണ്ട് അവനെ മാനിക്കണം. അങ്ങനെയാണ് കർത്താവിനെ അതെ ആരാധിക്കേണ്ടത്. കർത്താവിനെ കാണുവാൻ വന്നതായിരിക്കുന്ന
അതെ വിദ്വാൻമാർ കർത്താവിന് കൊടുത്തത് ആ പൊന്നാണ്, പൊന്നും ഒരു കുന്തിരിക്കും ഒക്കെയാണ്. കർത്താവിന്റെ അവരെ രാജോചിതമായി തന്നെ കർത്താവിന് സമ്മാനങ്ങൾ കൊടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. നാമും കർത്താവിന് അങ്ങനെ തന്നെ കൊടുക്കണം. മൂന്നാമത് ഇവിടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവരെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ജ്ഞാനം എന്നുള്ളതാണ്, വിസ്ഡം. മനുഷ്യരിൽ മനുഷ്യനെ ഏറ്റവും ആഗ്രഹിക്കുന്നത്, ഏറ്റവും മനുഷ്യൻ ബഹുമാനിക്കുന്നതും ആയ ഒന്നാണ് ജ്ഞാനം, അറിവ് എന്നുള്ളത്. എല്ലാവരും ബഹുമാനിക്കുന്നു. ശലോമോൻ മാത്രമാണ് ജ്ഞാനിയായ ശലോമോൻ എന്ന് പേരുണ്ടായത്. ജ്ഞാനമുള്ള വേറെ ആളുകളൊക്കെ ലോകത്തുണ്ടെങ്കിലും ജ്ഞാനിയായ ഒരാളെ ലോകത്തുള്ളത് ശലോമോനാണ്. എന്നാലേ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഷേബാരാജ്ഞി കർത്താവിന്റെ ശലോമോന്റെ മഹത്വം കാണാനായിട്ട് വന്നു. എന്നാൽ ഇവിടെ ശലോമോനും ശ്രേഷ്ഠനായവനുണ്ട്. ശലോമോന് ജീവിതത്തിലെ സമസ്യകളൊന്നും അറിയില്ല. അവന്റെ ജീവിതത്തിന്റെ അന്ത്യം നോക്കുമ്പോൾ അറിയാം അവൻ ജ്ഞാനിയായിരുന്നില്ല. അവൻ എന്തോ ഒരു വലിയ ഭോഷത്വമാണ് കാണിച്ചത്. വിജാതികളായിരിക്കുന്ന സ്ത്രീകളെ നൂറുകണക്കിന് വിവാഹം കഴിക്കുകയും അവരുടെ വിഗ്രഹങ്ങളെയും ദേവന്മാരെയും കൊണ്ടുവന്ന് പൂജിക്കുകയും അങ്ങനെ അവസാന കാലത്ത് ഒരു വിഗ്രഹാരാധിയായി മാറുകയും ചെയ്തു. അവൻ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന പാപങ്ങൾ നിമിത്തം ഇസ്രായേൽ രാജ്യത്തെ തന്നെ രണ്ടായി വിഭാഗിച്ച് അവന്റെ മകനൊരു ഗോത്രം മാത്രം കൊടുത്തു. ബെന്യാമിൻ ഗോത്രം പിന്നെ അവരോട് ചേർന്നു നിന്നു. മറ്റേ പത്ത് ഗോത്രങ്ങളും അവന്റെ ദാസനെ കൊടുത്ത് കർത്താവ് ശിക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ കർത്താവാണ് യഥാർത്ഥമായി ജ്ഞാനമുള്ളവൻ. എല്ലാറ്റിൻ്റെയും സത്യം അറിയുന്നവനും രഹസ്യം അറിയുന്നവനും നമ്മുടെ കർത്താവ് മാത്രമാണ്, വേറെ ആരും തന്നെയല്ല. അതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരുമ്പോ നാം ഏറ്റു പറയേണ്ടതായിരിക്കുന്ന ഒരു വലിയ സത്യമാണ്, ദൈവമേ നീ ജ്ഞാനിയാണ്, കർത്താവേ നീ സർവജ്ഞാനിയാണ്. കർത്താവ് സർവജ്ഞാനിയും സർവശക്തനും സർവസാന്നിധ്യമുള്ളവനുമാണ്. യാക്കോബ് അപ്പോസ്തലൻ യാക്കോബ് പറഞ്ഞു, കർത്താവിന്റെ സഹോദരനായ യാക്കോബ് പറഞ്ഞു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന, ഹർഷിക്കാതെ കൊടുക്കുന്ന കർത്താവിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. അവന്റെ പക്കൽ കൊടുക്കുവാൻ ധാരാളമുണ്ട്. ലോകത്തുള്ള എല്ലാ ദൈവങ്ങൾക്കും ജ്ഞാനം കൊടുത്തു തീർന്നാലും അവന്റെ ജ്ഞാനത്തിന് ഒരു കുറവും വരികയില്ല. എത്ര കൊടുത്താലും വർദ്ധിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്തോറും കൊടുക്കുന്നയാള് ജ്ഞാനി, കൂടുതൽ കൂടുതൽ ജ്ഞാനിയായി തീരും. അത് ധനം കൊടുത്താൽ അങ്ങനെയല്ല, ധനം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ കൊടുക്കുന്നവൻ എന്ന് കുറവ് വരും, അവൻ പാവപ്പെട്ടവനായി പാവപ്പെട്ടവനായിട്ട് തീരും. എന്നാൽ ജ്ഞാനം കൊടുത്താൽ അങ്ങനെയല്ല, ജ്ഞാനം കൊടുക്കുന്തോറും അവൻ ജ്ഞാനിയായിട്ട് തീരും. നമ്മുടെ കർത്താവ് എന്തോ ഒരു ജ്ഞാനിയാണ്. അതേ അവനെ വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുമ്പോൾ അവന്റെ മുടിയെ കുറിച്ച് കാണുമ്പോ പഞ്ഞി പോലെ വെളുത്ത മുടിയാണ്, അത് അവന്റെ ജ്ഞാനത്തെ കാണിക്കുന്നതാണ്. ഇന്നും പല രാജ്യങ്ങളിലും അവരുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പഞ്ഞി കൊണ്ടുള്ളതായിരിക്കുന്ന വെപ്പ് മുടി വെച്ചുകൊണ്ടാണ് അവരെ അവരുടെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്. അത് ജ്ഞാനത്തിന്റെ അടയാളമാണ്. അവരുടെ മുടികളും നരച്ച മുടി പോലെ ഇരിക്കുന്നു, കാരണം പ്രായം കൊണ്ടും അവർ അറിവുള്ളവരാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവിന് വെപ്പ് മുടി വെക്കേണ്ട ആവശ്യമില്ല, അവന്റെ മുടി മുഴുവൻ നരച്ചതാ, പഞ്ഞി പോലെ വെളുത്തതാ. അവൻ ജ്ഞാനത്തിന്റെ ഉടയവനാണ്. അപ്പോ ആരാധിക്കുമ്പോ അക്കാര്യം ഏറ്റുപറയാണ്, നീ ജ്ഞാനം സ്വീകരി, നീ ജ്ഞാനിയാണ്, നീ ജ്ഞാനിയാണ്. ഒന്ന് കോരുന്തി 1:30 പറയുന്ന നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ജ്ഞാനമായി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് ജ്ഞാനം നൽകുവാൻ തക്കവണ്ണം അവൻ ദൈവത്തിന്റെ ജ്ഞാനമാണ്. നാലാമതായിട്ട് അവർ ഏറ്റുപറയുന്നത് നീ ബലം സ്വീകരിക്കുവാൻ യോഗ്യനാണെന്നാണ്. ബലം, സ്ട്രെങ്ത്. കർത്താവിന്റെ ജലധാരണത്തിൽ അവൻ തന്റെ ബലം കാണിച്ചുകൊണ്ടല്ല വന്നത്, ഒരു ബലഹീനനായ ശിശുവായിട്ടാണ് അവൻ വന്നത്. യാതൊരു വിധമായിരിക്കുന്ന ബലവും ഇല്ലാത്തൊരു ബലഹീനനായിരുന്നു കർത്താവ്. ഭൂമി ജീവിച്ചിരുന്ന കാലത്ത് അവന് മനുഷ്യൻ ശക്തി, സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒന്നുമില്ല. രാഷ്ട്രീയ ശക്തി അവനുണ്ടായിരുന്നില്ല, സാമ്പത്തിക ശക്തി അവനുണ്ടായിരുന്നില്ല, സ്വാധീനങ്ങൾ അവന് കുറവായിരുന്നു, മതപരമായ ശക്തി അവനുണ്ടായിരുന്നില്ല. ഇസ്രയേലിനെ ഭരിച്ചതായിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും അതെ അവരുടെ കൂട്ടത്തിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല. അവൻ എല്ലാം കൊണ്ടും ശക്തിയില്ലാത്തൊരു ബലഹീനനായിരുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ കാണുന്നത് ബലഹീനനായിട്ടാണ്. വരണ്ട നിലത്ത് നിന്ന് മുളച്ചു വരുന്ന വേർ പോലെയാണ് കർത്താവ് വരുന്നത്. നമുക്കറിയാമല്ലോ, വെള്ളം ഒട്ടുമില്ലാതെ വരണ്ടതായിരിക്കുന്ന ഒരു നിലത്ത് നിന്ന് അതേ ഒരു തൈ മുളച്ചു വന്നാൽ ആ തൈക്ക് യാതൊരു ആഗ്രഹവും ആരോഗ്യവും കാണുന്നില്ല. അതുപോലെയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴായിരുന്നത്. എന്നാൽ സാത്താനെ പോലും പിടിച്ചുകെട്ടി അവന്റെ വീട് കൊള്ളയടിക്കുവാൻ കഴിയുന്ന ശക്തനാണ് നമ്മുടെ കർത്താവ്. മത്തായി സുവിശേഷം 12:29 കർത്താവ് പറയുകയുണ്ടായി. വെളിപ്പാട് 20:2 നാം കാണുന്നത് കർത്താവ് സാത്താനെ ബന്ധിച്ച്
ആയിരം വർഷത്തേക്ക് ബന്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിട്ട് അതിനുശേഷം പിന്നെ അവനെ അകാലഭൂമത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അവനെയും അവന്റെ സൈന്യത്തെയും കൂടെ നമ്മുടെ കർത്താവ് എത്ര വലിയ ശക്തനായിരിക്കുന്ന ഒരുവനാണ്. എന്നാൽ ഈ കർത്താവിനോട് ഉദയ്ക്കുവാനായിട്ട് പോകുന്ന ആളുകളുണ്ട്. കർത്താവ് അതേക്കുറിച്ച് പറഞ്ഞത് ഈ കല്ലിനോടെ ഉദയ്ക്കുന്നവൻ അവനെ വളരെയധികം ദോഷം വരും, ഈ കല്ല് ആരുടെയെങ്കിലും വീണാലവൻ ധൂളിയായി പോകുമെന്നാണ്. നമ്മുടെ കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെതിരെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ അതെ ഉരുവാകുവാൻ നാം അനുവദിക്കരുത്. കാരണം അവൻ അത്ര ശക്തനാണ്. കർത്താവിനെ കുറിച്ച് പറയുന്ന അടുത്ത വാക്ക് അവൻ ബഹുമാനം സ്വീകരിക്കുവാൻ, ഓണർ സ്വീകരിക്കുവാൻ അവൻ യോഗ്യനാണെന്നാണ്. അപമാനം സഹിക്കുകയും എല്ലാവരാലും നിന്ദിക്കപ്പെടുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ മുഖത്ത് അവർ തുപ്പി, അവനെ അവർ കളിയാക്കി, അവന്റെ കയ്യിൽ ഒരു കോല് കൊടുത്തുകൊണ്ട് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. മുൾമുടി അവന്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ചു. നമ്മുടെ കർത്താവിനെ അപമാനിക്കുവാൻ ഇനിയൊന്നുമില്ല. പക്ഷേ അവൻ ആരാധനയ്ക്ക് ബഹുമാനത്തിന് യോഗ്യനായവനാണ്. എട്ടാമത്തെ സങ്കീർത്തനത്തിലും എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 7-9 വാക്യങ്ങളിലും നമ്മുടെ കർത്താവിനെ ബഹുമാനം ധരിച്ചവനായിട്ടാണ് നാം കാണുന്നത്. 104 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിലും ബഹുമാനം അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അവനെ മാനം കൊടുക്കുവാൻ അധികാരമുള്ളവനാണ്. എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരുമ്പോ നാം യോഗ്യമായി കർത്താവിനെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് കൊടുക്കുന്ന അടുത്തത് ഗ്ലോറി, മഹത്വമാണ്. മഹത്വം കർത്താവ് ജഡം ധരിച്ച ഭൂമിയിലായിരുന്നപ്പോൾ അധികം പേർ അവന്റെ മഹത്വം കണ്ടില്ല. വളരെ കുറച്ച് ആളുകളെ കർത്താവിന്റെ മഹത്വം കണ്ടുള്ളൂ. പീലാത്തോസ് അവന്റെ മഹത്വം കണ്ടില്ല, ഹേരോദാവ് കണ്ടില്ല, പരീശന്മാര് ശാസ്ത്രിമാര് കണ്ടില്ല, അവരാരും കർത്താവിന്റെ മഹത്വം കണ്ടില്ല. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മരിച്ചവരെ പോലെ വീണു. മോശത്തിന്റെ മഹത്വം കണ്ടു തീർച്ചയായിട്ടും. യോഹന്നാനും യാക്കോവും പത്രോസും അരുവിച്ചവന്റെ മഹത്വം കണ്ടു. സ്നാപക യോഹന്നാൻ കർത്താവിന്റെ മഹത്വം യോർദാൻ നദിയിൽ വെച്ച് കണ്ടു. എന്നാൽ കർത്താവിന്റെ മഹത്വത്തിന്റെ ആഴത്തെ കാണുവാൻ കർത്താവിനെ നാം സുവിശേഷങ്ങളിൽ നന്നായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് കർത്താവിനെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല, സുവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. എന്നാൽ സുവിശേഷങ്ങൾ കാണുന്ന കർത്താവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അവൻ രോഗം ശീലിച്ചവനായിരുന്നു. എന്നാൽ അതേസമയം ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ്. അവനെ ക്ഷീണവും അവന് ദാഹവും അവന് വിശപ്പും ഒക്കെ ഉള്ളവനായിരുന്നു. എന്നാൽ ഏത് പ്രകൃതി ശക്തിയേക്കാൻ കഴിവുള്ള ശക്തനായിരുന്നു നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിന്റെ ശക്തിയെ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കുവാൻ ഇടവന്നില്ല എന്നാണ് നാം വായിക്കുന്നത്. സ്തേഫാനോസ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആളുകൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ അത് ശോഭിക്കുന്നതായിട്ട് കണ്ടു. കർത്താവിന്റെ മുഖത്തേക്ക് ആര് നോക്കിയാലും അവരുടെ മുഖം ശോഭിച്ചു തന്നെ ഇരിക്കും. ജോർജ് ഹാൻഡൽ എന്ന പ്രസിദ്ധനായിരിക്കുന്ന ഒരു മ്യൂസിഷ്യൻ, മ്യൂസിക്കൽ കമ്പോസർ ഉണ്ട്, പാട്ടെഴുതുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ലോക പ്രശസ്തമായ ദ മെസ്സായ എന്ന മ്യൂസിക് കമ്പോസ് ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ദ മെസ്സായ എന്ന മ്യൂസിക് എഴുതുവാനായിട്ട് 2-3 തന്റെ മുറിയിൽ കയറി അകത്തെ വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് പൂട്ടി ബന്ധസായിട്ട് അവിടെ ഇരുന്നു. തറയിൽ ഒരു പായ വിരിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്റെ കട്ടിലിൽ ഒരു ബൈബിളും അതുപോലെ പേപ്പറും പെൻസിലും വെച്ചുകൊണ്ട് താന് ലൂക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങൾ വായിച്ച് കർത്താവിനെ കുറിച്ച് എഴുതുവാനായി, പാട്ടെഴുതുവാനായിട്ട് തുടങ്ങി. 2 താൻ തുറന്നു പുറത്തു വന്നില്ല. തന്റെ ഭാര്യയും തന്റെ സ്നേഹിതന്മാരും വളരെയധികം വിഷമിച്ചു. എന്താണ് ഹാൻഡലിന് സംഭവിക്കുന്നതെന്ന് അവസാനം അവരെ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി അതേക്കുറിച്ച് പറയുന്നത് അവർ കണ്ടതായിരിക്കുന്ന കാഴ്ച കണ്ട് അവർ അന്ധരായിപ്പോയി എന്നാണ്. ഹാൻഡലിന്റെ മുഖത്തേക്ക് അവർ നോക്കിയപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ ആ മുഖം ശോഭിച്ചു എന്നാണ് പറയുന്നത്. ജോർജ് ഹാൻഡല് താനെ കമ്പോസ് ചെയ്തതായിരിക്കുന്ന മെസ്സായ ആദ്യമായിട്ട് അത് പ്ലേ ചെയ്തത് ബ്രിട്ടീഷ് രാജാവ്, രാജ്ഞി, രാജകുടുംബാംഗങ്ങള്, പാർലമെന്റ് അംഗങ്ങള്, മന്ത്രിമാരെ എല്ലാം ഉള്ളതായിരിക്കുന്ന പ്രത്യേക സദസ്സിന് വേണ്ടിയാണ്. ആ മെസ്സായയിൽ ഹല്ലേലൂയ കോറസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ പാടുന്നത്. അത് പാടാനായിട്ട് തുടങ്ങിയപ്പോ രാജാവ് എഴുന്നേറ്റ് നിന്നു. അറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ എഴുന്നേറ്റ് പോയി. രാജ്ഞി പുറകെ എഴുന്നേറ്റു, രാജകുടുംബങ്ങളെല്ലാം എഴുന്നേറ്റു, പ്രധാനമന്ത്രി എഴുന്നേറ്റു, മന്ത്രിമാർ എഴുന്നേറ്റു, പാർലമെന്റ് അംഗങ്ങളെല്ലാം എഴുന്നേറ്റു.
അന്നുമുതൽ ഇന്നുവരെയും മസ്സായ പാടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹല്ലേലൂയ കുറിച്ച് പാടുമ്പോൾ ആളുകൾ അറിയാതെ എഴുന്നേറ്റ് പോകും. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോർജ് ഹാൻഡൽ എഴുതിയതായിരിക്കുന്ന ഒരു പാട്ടാണ്. ഇന്നത്തെ പാട്ടുകൾ കേട്ടാൽ ആർക്കും ഒന്നും തോന്നില്ല. ചിലരൊക്കെ ഉറങ്ങിപ്പോകും, ചിലരൊക്കെ ചിരിക്കും. പക്ഷെ ജോർജ് ഹാൻഡൽ എഴുതിയതായിരിക്കുന്ന പാട്ട് മെസ്സായ അത് പാടിക്കേട്ടപ്പോ എത്ര മഹാരാജാവാണ്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന മഹാരാജാവാണെങ്കിലും താൻ തന്റെ കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. രാജ്ഞിയും പാർലമെന്റ് അംഗങ്ങളും പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിന്നു. കാരണം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിന്റെ തേജസ് അർപ്പിച്ച ഒരു മനുഷ്യനാണ് ആ പാട്ട് എഴുതിയത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അതേ മഹത്വത്തിന് യോഗ്യനായവനാണ്. ആ കാര്യമാണ് നാം അതേ ആരാധനയ്ക്കായിട്ട് വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും നാം അതേ എഴുതാമ പറയുന്നത് പറയുന്നത്. അതുകൊണ്ട് യോഹനൻ ഇതാണ് കണ്ടത്, വലിയൊരു ആരാധനയാണ് കാണുന്നത്. കർത്താവിന് മഹത്വവും ധനവും സ്തുതിയും ബലവും എല്ലാം കൊടുത്തുകൊണ്ട് അവസാനമായിട്ട് അവർ പറഞ്ഞ വാക്ക് സ്തോത്രം എന്നാണ്. സ്തോത്രം, ആ മലയാളത്തിലെ സ്തോത്രം എന്നുള്ളതിന്റെ മൂലഭാഷയിൽ ബ്ലെസ്സിങ് എന്നാണ്. ബ്ലെസ്സിങ്, ഇംഗ്ലീഷിൽ ബ്ലെസ്സിങ് എന്നാണ്, മൂലഭാഷയിൽ ബ്ലെസ്സിങ് തുല്യമായ വാക്കാണ്. അപ്പോ മലയാളത്തിലെ സ്തോത്രം എന്ന് പറയുന്നത് ഒന്ന് ശരിയാണ്. നാം ആഹാരത്തെ ബ്ലെസ് ചെയ്യും, അങ്ങനെയാണ് ആഹാരത്തിന് വേണ്ടി ബ്ലെസ് ചെയ്യുക എന്ന് പറയും, സ്തോത്രം പറയുക. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്ര സ്തോത്രത്തിന് യോഗ്യനാണ്. 103 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. സ്തോത്രം ചെയ്യുവീൻ, സ്തോത്രം ചെയ്യുവീൻ എന്ന് എത്ര പ്രാവശ്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 ജീവികളും ദൂതന്മാരുടെ ഈ ആരാധന കേട്ടിട്ട് 4 ജീവികളും അവരോട് ചേർന്ന് ആമേൻ എന്ന് പറഞ്ഞു. അവരാമേൻ എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ എന്ത് ചെയ്തു? അവരെ വീണ് കർത്താവിനെ നമസ്കരിച്ചു എന്നാണ്, വീണ് നമസ്കരിച്ചു. യഥാർത്ഥമായിരിക്കുന്ന ആരാധനയുടെ ഒരു ദൃശ്യമാണ്. അലസമായിട്ട് ആരാധനയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നാറ്. കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടും ഉറക്കം തൂങ്ങിയും നിർവിചാരമായിട്ടും ഒക്കെ ആളുകൾ ഇരിക്കും. സ്തോത്രം ചെയ്യാൻ ഞായറാഴ്ച ഒരുമിച്ച് കൂടി നമ്മൾ ആരാധിക്കുമല്ലോ, കർത്താവിനെ ആരാധിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എത്ര അശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൽ ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന കർത്താവിനെയാണ് നാമും ആരാധിക്കുന്നത്. നാം ഓർക്കണം എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൂതന്മാർ എത്ര ഭയഭക്തിയോടെയാണ്, ജീവികൾ എത്ര ഭയഭക്തിയോടെയാണ്, 24 മൂപ്പന്മാർ എത്ര ഭയഭക്തിയോടെയാണ് കർത്താവിനെ ആരാധിക്കുന്നത്. കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് അതേ അവരെ കീർത്തിക്കുവാനായിട്ട് അവരേറ്റു പറയുന്നതായിരിക്കുന്ന വാക്കുകൾ എത്ര വലിയ വാക്കുകളാണ്. ശക്തിയും ധനവും ജ്ഞാനവും ബലവും അതുകൊണ്ട് തന്നെ ബഹുമാനവും മഹത്വവും സ്തോത്രവും എല്ലാം സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ്. നാം കർത്താവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ഈ കർത്താവിനെ നാം ആരാധിക്കണം. ഈ 5 അധ്യായം അങ്ങോട്ട് കഴിഞ്ഞിട്ട് 6 അധ്യായത്തിലാണ് ന്യായ തുടങ്ങുന്നത്. ആ ന്യായവിധിയെ തുടങ്ങുന്നതിന് മുദ്ര പൊട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആരാധനയാണിത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ന്യായവിധി നടത്തുവാൻ യോഗ്യനായിട്ടുള്ളവർ ഇങ്ങനെയുള്ള കർത്താവാണ്, ഇങ്ങനെയുള്ള കർത്താവാണ്. 10,000 ദൂതന്മാരാൽ ആരാധിക്കപ്പെടുവാൻ, ജീവികളാൽ ആരാധിക്കപ്പെടുവാൻ, വീണ്ടെടുക്കപ്പെട്ട മൂപ്പന്മാർ വീണ് നമസ്കരിക്കുവാൻ യോഗ്യനായിരിക്കുന്ന കർത്താവാണ് മുദ്രകൾ പൊട്ടിക്കുന്നത്. നാം കർത്താവിനെ ആരാധിക്കുന്നവനാണ്, അവൻ നമ്മെ ശിക്ഷിക്കുന്നവനുമാണ്. ഇവിടെ ന്യായവിധി നടത്തുന്നു, നമുക്ക് ന്യായവിധി ഇല്ല. അതുകൊണ്ട് ക്രിസ്തുയേശുള്ളവർക്ക് ന്യായവിധി ഇല്ല, ശിക്ഷാവിധി ഇല്ല, നമുക്ക് ബാലശിക്ഷയേ ഉള്ളൂ. പക്ഷെ ദൈവത്തെ നാം ഭയപ്പെടണം, കർത്താവിനെ നാം ഭയപ്പെടണം. ഭയപ്പെടേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ശരി, ഞാനത് പറഞ്ഞിട്ട് ഇനി 6 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 6 അധ്യായത്തിന്റെ 1-17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. വായിച്ചിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാം. മഹാപീഡനം ആരംഭിച്ചു. നാമൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടും മഹാപീഡനം മഹാപീഡനം മഹാപീഡനം. അത് ആരംഭിച്ചതേ ഉള്ളൂ, അത് ആരംഭിച്ചു. മുദ്രകള്, അത് കഴിഞ്ഞാൽ കാഹളങ്ങള്, അത് കഴിഞ്ഞാൽ കലശങ്ങള്. ഓരോന്നും പ്രതിദാനം ചെയ്യുന്നത് ന്യായവിധികളാണ്, ദൈവത്തിന്റെ കോപമാണ്. ഇവിടെ ദൈവം തൻ്റെ കോപം കാണിക്കുന്നു. കുറെ കഴിയുമ്പോൾ സാത്താൻ തൻ്റെ കോപം കാണിക്കുന്നു. ഭൂമിയിലുള്ളതായിരിക്കുന്ന മനുഷ്യര് ദൈവത്തിൻ്റെ കോപത്താലും എതിർക്രിസ്തുവിൻ്റെ കോപത്താലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവിടെ ഈ 6 അധ്യായത്തിൽ ദൈവകോപത്തിൻ്റെ ആരംഭമാണ്, അല്ലെങ്കിൽ ദൈവകോപ ദിവസത്തിൻ്റെ ആരംഭം, ദ ഡേ ഓഫ് ഗോഡ്സ് റാത്ത്.
ദൈവ ക്രോധ ദിവസത്തിന്റെ ആരംഭം ഇവിടെ തുടങ്ങുകയാണ്. അഞ്ചാം അധ്യായത്തിൽ ഏഴ് മുദ്രയുള്ള പുസ്തകത്തെ യോഹന്നാനെ കാണിച്ചു കൊടുത്തു. ഭാവികാല സംഭവങ്ങളും രഹസ്യ ചുരുളുകളുമാണ് അടിക്കാനായിട്ട് പോകുന്നത്. അഞ്ചാം അധ്യായത്തിൽ കണ്ട മുദ്രയിട്ട പുസ്തകത്തിന്റെ മുദ്രകൾ ഓരോന്ന് ഓരോന്നായി തുറക്കുവാൻ പോവുകയാണ്. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഭൂമിയിൽ ഭയങ്കര സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് പ്രവചനങ്ങളെ കുറിച്ചുള്ള ഒരാളുടെ പൊതു കാഴ്ചപ്പാട് വെച്ചാണ്. അതായത് ഇതിനെയൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നത് ഒരാള് പ്രവചനങ്ങളെയും ഭാവി സംഭവങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്, പല കാഴ്ചപ്പാടുകളുണ്ട്. വെളിപ്പാട് പുസ്തകം മുഴുവനും ചരിത്രമായി മാറിയെന്ന് വിശ്വസിക്കുന്ന ഹിസ്റ്റോറിസിറ്റി ചരിത്രപരമായ വ്യാഖ്യാനമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായം വരെ ഒരു പ്രവചനവുമില്ല, സഹസ്രാബ്ദ വാഴ്ച അങ്ങനെ അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രവചനം എന്ന് പറയുന്ന ആളുകൾ ഈ ഭാഗങ്ങളെയൊക്കെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ആ ഹിസ്റ്റോറിസിറ്റി, ആ വ്യൂ ചരിത്രപരമായിരിക്കുന്ന വ്യാഖ്യാനത്തെ ഞാൻ സ്വീകരിക്കുന്ന ഒരാളല്ല. കാരണം യോഹന്നാനോട് പറഞ്ഞത് ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ, സഭായുഗത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാമെന്നാണ്. അപ്പോ സഭായുഗത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളാണ് എങ്കിൽ അത് പ്രവചനപരമായ കാര്യങ്ങളാണ്. കാരണം സഭായുഗത്തിലാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോ സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് പ്രവചനപരമായ കാഴ്ചപ്പാടാണ്. അപ്പോ ഇത് പ്രവചനമാണെന്ന് കാണുന്ന ആളുകൾ വ്യാഖ്യാനിക്കുന്നതും ഇത് ചരിത്രമാണ് എന്ന് ചിന്തിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നവർ രണ്ടു വിധത്തിലാണ്. ചരിത്രമാണെന്ന് വിചാരിക്കുന്നവർ രണ്ടാലോകമായ യുദ്ധത്തിലെ ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും മറ്റും മറ്റും ഒക്കെ അതിനെയൊക്കെയോട് ബന്ധപ്പെടുത്തി അവരിതിനെല്ലാം വ്യാഖ്യാനിച്ച് അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് യോഹന്നാനെ കാണിപ്പാനായിട്ട് കർത്താവ് വിളിച്ചത്. മേലിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സഭായുഗം കഴിഞ്ഞ് ഏഴ് സഭകളുടെ കാലം കഴിഞ്ഞ ശേഷം, അത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അത് പ്രവചനപരമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞു. മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അപ്പോ മേലിൽ സംഭവിക്കുവാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. അതുകൊണ്ട് ഇത് പ്രവചനപരമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ഉത്പ്രാവണം കഴിഞ്ഞോ എന്ന ഒരു ചോദ്യമാണ് ഉള്ളത്. കഴിഞ്ഞില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സഭയുടെ ഉത്പ്രാവണമൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ ഇടയിൽ ആരുമില്ല. ഇത് സഹസ്രാബ്ദ വാഴ്ചയാണ് എന്നുപോലും വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. പോസ്റ്റ് മിലീനിയൽ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കർത്താവിന്റെ വരവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് അവര് പറയുന്നത്. ഇപ്പൊ ഇത് 1000 ആണ്ട് വാഴ്ച നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ കഷ്ടമാണ്. കാരണം ഈ കോവിഡ് കൊണ്ട് ആളുകൾ ജാഗ്രത, 1000 ആണ്ട് വാഴ്ചയുടെ ഒരു ചിത്രമല്ലല്ലോ. നമ്മൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് വായിക്കുന്നിടത്ത് അവിടെ മരണം ഇല്ലെന്നാണ്. മരണം വളരെ അപൂർവമായിരിക്കും. 100 വയസ്സുള്ള ഒരാൾ മരിക്കുമ്പോൾ ഒരു ശിശു മരിക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പൊ ഇത് 1000 ആണ്ട് വാഴ്ചയാണ്. പിന്നെ ഈ കോവിഡിന്റെ താണ്ഡവും അതെ ഈ കോവിഡ് 19 കൊണ്ട് മരിക്കുന്നതായിരിക്കുന്ന ആളുകളൊക്കെ 1000 ആണ്ട് വാഴ്ചയിലാണെന്ന് പറയുന്നത് അബദ്ധമാണ്. ആളുകൾ ഓരോരോ അബദ്ധങ്ങൾ പറയുന്നതാണ്. എന്ത് വലിയ അബദ്ധങ്ങളാണ് വിളിച്ചു പറയുന്നത്. അപ്പോ സഭയുടെ ഉത്പ്രാവണം കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദർശന സംബന്ധിച്ച് പറയുമ്പോൾ ഉത്പ്രാവണം കഴിഞ്ഞു. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞത് ഈ പ്രവചനപരമായി പറയുമ്പോൾ ആ ഒരു ദർശനമാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കപ്പെടുന്ന, ഇവിടെ യോഹന്നാനെ കാണിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങള്. രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് 2-3 അധ്യായങ്ങളിൽ സഭയെക്കുറിച്ച് ദുരിതരയാണ് പറയുന്നത്. എന്നാൽ 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വരെ സഭയെക്കുറിച്ചുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല. സഭ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ സഭ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. സഭയുണ്ടെങ്കിൽ സഭയെക്കുറിച്ച് പറയുവാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളത് ഈ ന്യായവിധിയെല്ലാം നടക്കുന്ന സമയത്തല്ലേ? സഭ എവിടെ, സഭയ്ക്ക് എന്ത് പറ്റുന്നു, സഭയിലെ വിശ്വാസികൾക്ക് എന്ത് പറ്റുന്നു, സുവിശേഷ വേല അവരെങ്ങനെയാണ് ചെയ്യുന്നത്, 144,000 പേരെ മുദ്രയിട്ട് അവരെ കൊണ്ട് വേലയിക്കേണ്ട കാര്യം എന്താണ്, മോശയും ഹയേലിയാവും എന്തിനാണ് സുവിശേഷ വേല ചെയ്യുന്നത്,
സഭയല്ലേ, സഭയ്ക്കല്ലേ മഹാദൈവം കൊടുത്തിട്ടുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം. സഭയെപ്പറ്റി ഒരു ചോദ്യവും ചോദിക്കണ്ട. സഭ ഈ അധ്യായങ്ങളിൽ എങ്ങുമില്ല. സഭയെപ്പറ്റി ഒരു സൂചനയില്ല. സഭയെപ്പറ്റി ഒരു വാക്ക് പറയുന്നില്ല. അതുകൊണ്ട് സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞു. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് ഈ സംഭവങ്ങൾ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് കഴിയും. എന്നാൽ ബൈബിൾ വ്യാഖ്യാതാക്കൾക്കിടയിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ കുറിച്ചെല്ലാം പറയേണ്ട ആവശ്യം ഇവിടെയില്ല. ഞാൻ വെളിപ്പാട് പുസ്തകം 4 മുതൽ 22-19 വരെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഫറ്റിക് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഡാനിയൽ പ്രവചനത്തിൽ പറയപ്പെടുന്നതായിരിക്കുന്ന 70 വട്ടവും വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പോൾ നാം പറയുന്നതായിരിക്കുന്ന 6-19 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഡാനിയൽ പ്രവചനത്തിലെ 70 നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോഴ ഈ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-9 വരെയുള്ള അധ്യായങ്ങൾ, ഡാനിയൽ 9 27 വാക്യം നിങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിചാരിക്കുന്നതാണ് ശരിയെന്നാണ് എന്റെ കാഴ്ചപ്പാട്. വെളിപ്പാട് 6-19 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങളുടെ നിവൃത്തി ആകലിന്റെ ഒടുവിലാണ് കർത്താവ് അതേ സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. രാജ്യം സ്ഥാപിക്കുവാനുള്ള കർത്താവിന്റെ വരവ് അതിനുശേഷമാണ്. ചില വ്യാഖ്യാതാക്കൾ മുദ്രയും കാഹളങ്ങളും കലശങ്ങളും 70 അവസാനത്തെ പകുതിയിൽ 3.5 നടക്കുന്നതെന്ന് പറയുന്നു. ഞാൻ വിചാരിക്കുന്നു അതെ, ഈ 7 എഴുപതാമത്തെ ആഴ്ചവട്ടത്തില് ഈ 7 നടക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. കർത്താവിനോട് ശിഷ്യന്മാർ ഒലിവുമലയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് കർത്താവിനോട് ചോദിച്ചു. ദൈവാലയത്തിന് നാശത്തിന് വേണ്ടി എപ്പോഴാണ് സംഭവിക്കുന്ന കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്തതിനെ പറ്റി ചോദിച്ചു. കർത്താവ് ഉത്തരം പറഞ്ഞു, 7-70 ആ ഭാവം സംഭവിച്ചു കഴിഞ്ഞു. തീത്തോസ് ചക്രവർത്തി യെരുശലേമിലെ ദൈവാലയം ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഒരു കല്ലിന്മേൽ ശേഷിക്കാതെ കൊണ്ടും അതെടുത്തു കളഞ്ഞു. ആ ദൈവാലയം നശിപ്പിച്ചതിന്റെ ഭിത്തി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ പറഞ്ഞു, ആ ദൈവാലയത്തിന്റെ ഫൗണ്ടേഷനിൽ അടിസ്ഥാനത്തിൽ സ്വർണം കുഴിച്ചിട്ടുണ്ട്, സ്വർണ കട്ടികൾ കുഴിച്ചിട്ടിട്ട് അതിന്റെ പുറത്താണ് പണിതിരിക്കുന്നു പറഞ്ഞു. തീത്തോസ് ചക്രവർത്തി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ദൈവാലയത്തിന്റെ അടിസ്ഥാനം കുഴിക്കാൻ പറഞ്ഞു, ഒരൊറ്റ കല്ലും ഇല്ലാതെ എല്ലാം ഇളക്കാൻ പറഞ്ഞു. അങ്ങനെ കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം യെരുശലേമിലെ ദൈവാലയത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന പ്രവചനം നിവൃത്തിയായി. എന്നാൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. കർത്താവ് മത്തായി സുവിശേഷം 24 ആ 25 അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന അടയാളങ്ങളും ഈ വെളിപ്പാട് പുസ്തകം 6 നടക്കുന്ന കാര്യങ്ങളും ചേർത്ത് പഠിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. നിങ്ങൾ സമയമെടുത്ത് അങ്ങനെ പഠിക്കണം. ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞു, യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മത്തായി സുവിശേഷം 24 6-7 വാക്യങ്ങൾ. ഈ വെളിപ്പാട് പുസ്തകം 6 3-4 വാക്യങ്ങൾ നാം കാണുന്നത് എന്താണ്? യുദ്ധത്തെ കുറിച്ചാണ് കാണുന്നത്. കർത്താവ് മത്തായി 24 പറഞ്ഞ അതേ യുദ്ധങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കർത്താവ് പറഞ്ഞു ക്ഷാമം കാണുമെന്ന്. മത്തായി 24:7 പറഞ്ഞു ഭയങ്കര ക്ഷാമമായിരിക്കും. വെളിപ്പാട് 6:5-6 എന്താ പറയുന്നത്? ഒരു ദിവസത്തെ കൂലി കൊടുത്താൽ കിട്ടുന്നത് 1 pound ധാന്യമാണ്. ഇന്നത്തെ പറഞ്ഞ 850 ഇന്നിപ്പോ 900 900 ഒരാൾ കൂലിപ്പണിക്കാരുടെ കൂലി 900 കൊടുത്താൽ 1 kilo ഗോതമ്പ് കിട്ടുന്ന ഒരു കാലം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരാള് വൈകുന്നേരം ജോലി ചെയ്ത് പോയാൽ റേഷൻ കടയിൽ ചെന്നാൽ 1 kilo ഗോതമ്പ്, അത്ര വലിയ ക്ഷാമമായിരിക്കും. കർത്താവ് പറഞ്ഞു ഭയങ്കര ക്ഷാമമായിരിക്കും. മത്തായി സുവിശേഷം 24:7-9 വരെ കർത്താവ് പറഞ്ഞു മരണം കാണുമെന്ന് പറഞ്ഞു, മരണം. ഈ വെളിപ്പാട് ദിവസം 6:7-8 വാക്യങ്ങളിൽ ഒരു മഞ്ഞ കുതിര കാണാം, അത് മരണമാണ്, മരണം. ഇപ്പോ ഈ കൊറോണ വൈറസ് വന്ന COVID-19 കൊണ്ട് ആളുകൾ മരിക്കുന്നു. അമേരിക്കയിൽ 500,000 മരിച്ചു. ഇന്ത്യയിൽ ഇപ്പോ എത്രയാ? 300,000 മറ്റും മരിച്ചു. അമേരിക്കയെ കടത്തിവിട്ടാൻ പോവുകയാണ്. ഇത്രയും ആളുകൾ ഒരു വൈറസ് കൊണ്ട് മരിക്കുന്നു പറഞ്ഞാൽ ഒരു രാജ്യത്ത് ലോകമെങ്ങുമുള്ള ആളുകളെ നോക്കിയാൽ എന്തോ ഒരു മരണമാണ്.
കർത്താവ് പറഞ്ഞു തന്റെ വരവന്റെ അടയാളമായിട്ട് പറഞ്ഞു. അപ്പൊ നാം ഈ കാണുന്നതൊക്കെ ഒരു അടയാളമാണോ എന്ന കാര്യമാണ് ഞാനും ചിന്തിക്കുന്നത്. പിന്നെ കർത്താവ് പറഞ്ഞു മത്തായി 24:9-10 പറഞ്ഞു, രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറഞ്ഞു, ആളുകളെ ധാരാളം കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. ഈ അധ്യായത്തിന്റെ 9:6-9:11 വരെയും അവിടെ വാൾ കൊടുത്തു, കൊല്ലുവാനുള്ള അധികാരം, തമ്മിൽ തമ്മിൽ കൊല്ലുവാനുള്ള അധികാരം കൊടുത്തു. അതുപോലെ സൂര്യചന്ദ്രന്മാരെ ഇരുണ്ടു പോകുമെന്ന് പറഞ്ഞു, മത്തായി 24:29 പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? 6:12-14 കാണുന്നത് സൂര്യൻ എരിപ്പടം പോലെ കറക്കും, നക്ഷത്ര ചന്ദ്രനും അങ്ങനെ തന്നെ, നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വിടുമെന്നാണ്, അത്തിപ്പഴം പൊഴിയുന്നത് പോലെ. അതുപോലെ ദൈവികനായ വിധിയെ കുറിച്ച് മത്തായി സുവിശേഷം 24:32 അത് 25:26 വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെളിപ്പാട് ദിവസം 6:15-17 വരെയുള്ള വാക്യങ്ങളിലും ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. ന്യായവിധിയെ കുറിച്ച് അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളങ്ങൾ? കർത്താവ് പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധസുഖങ്ങളും ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, മരണമുണ്ടാകും, രക്തസാക്ഷിത്വം രക്തസാക്ഷികളുണ്ടാകും, സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ ഒഴിഞ്ഞു വീഴും, ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിന് മേൽ കോരി ചൊരിയും. ഈ 6 അതാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തിയാണ്. അപ്പോ നാം ഇപ്പൊ ഇതൊന്നും കാണുന്നില്ല. ഇപ്പൊ നമുക്ക് ആകെ കൂടെ പറയാവുന്ന കോവിഡ് 19 കൊണ്ട് കുറെ ആളുകൾ മരിക്കുന്നു, ക്യാൻസർ കൊണ്ട് കുറെ ആളുകൾ മരിക്കുന്നു, പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല. യുദ്ധത്തെ കുറിച്ചുള്ള ശ്രുതി അവിടെ ഇവിടെയുണ്ട്. ഇന്നിപ്പോ ക്ഷാമം ഒന്നുമില്ല ഇന്ത്യയിൽ, എവിടെയാ? കേരളത്തിലെ ക്ഷാമമേ ഇല്ല. ഗോതമ്പ് കൊണ്ടുവന്ന കോഴിക്കും താറാവിനും കൊടുക്കുക ആളുകളെ, റേഷൻ വാങ്ങിച്ച് കിറ്റ് കിട്ടിയിട്ട് ഇഷ്ടം പോലെയാണ്. അപ്പോ ആ കാലം വന്നിട്ടില്ല. നമ്മൾ പീഡനത്തിലൊന്നും അല്ല, ചെറിയ ആള് പറഞ്ഞ പീഡനകാലം തുടങ്ങി എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ പീഡനകാലം തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ നമ്മൾ അറിയും കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഉണ്ടാവില്ല, നമ്മൾ മേളിൽ നിന്ന് കാണും. യോഹന്നാനെ പറയുന്നത് നീ ഇവിടെ കയറി വരിക, ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ നിന്ന് കണ്ടോ എന്താ സംഭവിക്കുന്നത്. ഈ അപ്സ്റ്റേറിൽ കയറി രണ്ടാം നില കയറി ഇരുന്നിട്ട് താഴെ ഗ്രൗണ്ടില് താഴെ നിലത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുന്നത് പോലെയാണ് യോഹന്നാൻ അപ്സ്റ്റേറിൽ കയറി താഴോട്ട് നോക്കി കാര്യങ്ങൾ കാണുക. അത് നമ്മളെ ബാധിക്കില്ല, പക്ഷെ വൈകാരികമായി നമ്മെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ രക്തത്തിൽ രക്തവും അസ്ഥിയിൽ നിന്ന് അസ്ഥിയും ആയ ധാരാളം മനുഷ്യര് ജീവിത കഷ്ടപ്പാടുകൾ കൊണ്ട് കഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയില്ല. എങ്കിലും കർത്താവെ എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അപ്പൊ വെളിപ്പാട് പുസ്തകത്തെ ഒറ്റപ്പെട്ട ഒരു പുസ്തകമായി കണ്ടുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കില്ല. വെളിപ്പാട് പുസ്തകം 66 പുസ്തകങ്ങളിലെ ഒരു പുസ്തകമാണ്, അവസാനത്തെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് മുമ്പുള്ള 65 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ ഇവിടെയാ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു പുസ്തകമായിട്ട് കണ്ടുകൊണ്ടതിനെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് അത് നാം ശ്രമിക്കരുത്. ധാരാളം പ്രതീകങ്ങള് വെളിപ്പാട് പുസ്തകത്തില് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രതീകങ്ങളെയൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? കുതിരകളെ എങ്ങനെയാണ്, മഞ്ഞ നിറത്തെ എങ്ങനെയാണ്, വാളിനെ എങ്ങനെയാണ്, ഈ ഓരോ കാര്യങ്ങൾ അക്ഷരാർത്ഥ വ്യാഖ്യാനമാണ് നാം ഒക്കെ എടുക്കുന്ന അർത്ഥം. അക്ഷരാർത്ഥ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അവസാന നാളിൽ ഒരു കുതിര ഇങ്ങനെ പോകുമോ, 4 കാലും വാലുമുള്ള ഒരു കുതിര. ആ കുതിര എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ ന്യായവിധിയുടെ വാഹനമാണെന്ന് നമുക്ക് പറയാം. ദൈവത്തിന്റെ ന്യായവിധിയുടെ വാഹനം, ദൈവം ഏത് വാഹനമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അന്നത്തെ കാലത്ത് ഇത് എഴുതിയതായിരിക്കുന്ന കാലത്ത് രാജാക്കന്മാരെ യുദ്ധത്തിന് പോകുന്ന കുതിരകളിൽ കയറിയാണ്. അപ്പോ അതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ പരിപാടികള് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ദൈവം പറഞ്ഞയക്കും. അപ്പോ അത് അക്ഷരാർത്ഥ വ്യാഖ്യാനമാണ്. കുതിരയെന്ന് പറഞ്ഞാൽ കുതിരയെന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥ വ്യാഖ്യാനം എന്നില്ല. പ്രവചനത്തിന്റെ ഭാഷകളെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനത്തിലാണ് അക്ഷരാർത്ഥ വ്യാഖ്യാനം. പദ്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പദ്യത്തിന്റെ നിയമങ്ങളുണ്ട്. ഉപമകളെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉപമകളുടെ നിയമങ്ങളുണ്ട്. അങ്ങനെ ഓരോ സാഹിത്യ രൂപത്തിന്റെയും നിയമങ്ങൾ അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കണം.
ഇതിലൊക്കെ അന്തർലീനമായിരിക്കുന്ന ഏതോ വലിയ മർമ്മങ്ങളുണ്ട് ആർക്കും മനസ്സിലാകാത്ത എന്ന് വിചാരിച്ച് വ്യാഖ്യാനിക്കാൻ പോയാൽ നമ്മൾ അതിനെ കൊളമാക്കും എന്ന് പറയും. ദൈവം പറഞ്ഞൊന്നും ആയിരിക്കില്ല നമ്മൾ മനസ്സിലാകുന്നത്. അപ്പൊ ധാരാളം പ്രതീകങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ഉണ്ടെന്ന് വന്നാലും അക്ഷരാർത്ഥ വ്യാഖ്യാനത്തിന്റെ പ്രമാണങ്ങളെ അവഗണിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിച്ചാൽ നാം തെറ്റിപ്പോകും. ദൈവത്തിന്റെ അന്ത്യകാല പരിപാടിയുടെ പൂർത്തീകരണമാണ് വെളിപ്പാട് പുസ്തകം. ഈ സത്യത്തെ ഗ്രഹിച്ചിട്ടുള്ള വിശ്വാസികൾ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ ഏറെ താല്പര്യത്തോടെ നിർവഹിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഞാനത് ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പറയട്ടെ. അതായത് ദൈവത്തിന്റെ അന്ത്യകാല പരിപാടികൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിവൃത്തിയാകുമെങ്കിൽ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നാം അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്ത് നിവർത്തിക്കണം. ലോകമെന്നും സുവിശേഷം പറയണമെന്നും ഈ രാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം വരുമെന്നും ലോകത്തിലെങ്ങും പോയി സകല ജാതികളെ ശിഷ്യരാക്കുവാനും ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കുമെന്നും ഒക്കെ കർത്താവ് പറഞ്ഞെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ഡിസ്പെൻസേഷനും യുഗത്തിനും അതിന്റെ അന്ത്യമുണ്ട്. സഭായുഗത്തിന്റെ അന്ത്യം എവിടെയാണ്? ലോകമെന്നും സുവിശേഷം അറിയിച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത്, അതാണ് അതിന്റെ അന്ത്യം. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോവുക, ലോകമെങ്ങും പോയി സകല ജാതികളെ ശിഷ്യരാക്കുക, ഞാൻ അതിന്റെ അന്ത്യം വരെ നിങ്ങളോടുകൂടെ ഇരിക്കും. അപ്പോ കർത്താവ് വേഗം വരണമെന്ന് ആഗ്രഹിക്കുകയും ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമേ എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ സുവിശേഷം പറയാതിരുന്ന എങ്ങനെയാ കർത്താവ് വരുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അവൻ താമസിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ സുവിശേഷം നാം പറയാതിരുന്ന എങ്ങനെയാ കർത്താവ് വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവചനം അതിന്റെ കാലത്തിൽ കർത്താവ് നിവർത്തിക്കും. നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മോട് കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ മാത്രമേ പ്രവചനങ്ങൾ അതിന്റെ കാലത്തിൽ ക്രമമായി നിവൃത്തിയാകുമ്പോ നമുക്ക്. ഇത് നമ്മോട് പറയുന്ന വാക്കുകളാണ്. നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉദ്യോഗം നാം ചെയ്യണം. ഈ കർത്താവ് തന്ന താലന്തിനെ ഞാൻ വിശ്വസ്തമായി ഉപയോഗിക്കണം. കർത്താവ് എന്നെ വിളിച്ചു പറയും, മകനെ, ഞാൻ നൽകിയല്ല താലന്തുകൾ തന്നല്ലോ. ആ താലന്തുകൾ നീ എന്ത് ചെയ്തു? ഉപദേശിക്കുവാൻ നൽകിയ താലന്ത് തന്നു. നീ എന്ത് ചെയ്ത താലന്ത്? കുടിച്ചിട്ടോ? കർത്താവിനോട് ചോദിക്കും, കർത്താവെ, നീ എനിക്ക് ഈ താലന്താണ് തന്നത്, അതുകൊണ്ട് ഞാൻ വ്യാപാരം ചെയ്തു, ഇതുകൂടെ നേടിയിരിക്കുന്നു എന്ന് പറയുവാനിടയാകണം. അല്ലാതെ കർത്താവെ, താലന്ത് തന്നു, ആ താലന്ത് തന്നെ, ഞാനത് കുടിച്ചിട്ടുണ്ടോ, എടുത്തോ തരാം എന്ന് പറയുന്ന ആളുകളായി നമ്മൾ തീരരുത് ഒരിക്കലും. അതുകൊണ്ട് കർത്താവിന്റെ വരമ്പ് വളരെ ആസന്നമാണ്. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനെ ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പനായും പുറപ്പെട്ടു. മുദ്രകൾ പൊട്ടിക്കുന്ന കർത്താവാണ്. കാരണം മുദ്ര പൊട്ടിക്കാനും പുസ്തകം വാങ്ങാനും മുദ്ര പൊട്ടിക്കാനും ആരുമില്ല എന്ന് പറഞ്ഞ യോഹന്നാൻ കരഞ്ഞു കൂർക്കുന്നുണ്ടല്ലോ. അപ്പോഴാണല്ലോ മൂപ്പന്മാരോടും പറഞ്ഞ യഹൂദഗോത്രത്തിന്റെ സിംഹമായ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാണ്. യോഗ്യനായവൻ മുദ്ര പൊട്ടിക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ യോഗ്യനായ കർത്താവ് തന്റെ ന്യായവിധി നടത്തുവാനായിട്ട് ആരംഭിച്ചു. അതിലെ ഒന്നാമത്തെ മുദ്രയാണ്, ന്യായവിധിയുടെ ആദ്യത്തെ മുദ്രയാണ് പൊട്ടി. അപ്പോ അങ്ങനെ മുദ്ര പൊട്ടിച്ചപ്പോ നാല് ജീവൻ ഒന്ന് ഇടപഴക്കം പോലെ യോഹന്നാനോട് പറഞ്ഞു. എന്താണ്? വരിക, വരിക, കാണ്, ന്യായവിധി തുടങ്ങിയിരിക്കുന്നു, യോഹന്നാനെ, വരിക, ന്യായവിധി കാണാൻ പറഞ്ഞു. യോഹന്നാൻ നോക്കിയപ്പോ എന്താ കണ്ടത്? യോഹന്നാൻ കണ്ടത് ഒരു വെള്ളക്കുതിരയും കുതിരമേലിരിക്കുന്ന ഒരു മനുഷ്യനെയുമാണ്. ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്ന സംഭവങ്ങളാണ് ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോ പിന്നെ ഏഴ് കാഹളങ്ങളാണ്. ഏഴാമത്തെ കാഹളം ഊതുമ്പോ ഏഴ് കലശങ്ങളാണ്. അപ്പോ ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അങ്ങനെ പോവുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചുള്ളൂ, മൂന്നിന്റെ ഏഴ് വീതമുള്ള മൂന്നെണ്ണം അതെല്ലാം ഭയങ്കരമായ ന്യായവിധികളാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഏഴ് വർഷം നീളുന്നതായിരിക്കുന്ന ന്യായവിധികൾ എന്തോ ഒരു ഭയങ്കര ന്യായവിധിയാണ്. ഒരു രാത്രി ഞാനെ വിചാരിക്കുന്നു, ഒരു ന്യായവിധി ഒരു രാത്രി വിചാരിച്ചുള്ള ഒരു വീട്ടിൽ ഒരു കള്ളൻ കയറി രാത്രി കയറി എല്ലാം കൊണ്ടുപോയി ആളുകളെ എല്ലാം തല്ലുകയും അടിക്കുകയും ചിലരെയൊക്കെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്താൽ
ആ ഒരു രാത്രി എന്തോ ഒരു കാളരാത്രിയാ നമ്മൾ പറയും. എന്നാൽ അങ്ങനെ 7 വർഷം നീളുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ നാം എന്തോ പറയും? നാം ആരും ന്യായവിധി കണ്ടിട്ടില്ല. നമുക്ക് കണ്ടിട്ടുള്ളത് ബാലശിക്ഷകൾ മാത്രമേ ഉള്ളൂ. ന്യായവിധി കാണാൻ പോകുന്നതേ ഉള്ളൂ. നാം അനുഭവിക്കില്ല എന്നുള്ളത് കൊണ്ട് സ്തോത്രം. കാരണം ക്രിസ്തുയേശുള്ളവർക്ക് ന്യായവിധിയില്ല. ഇത് ലോകത്തിനും ദൈവത്തെ കർത്താവിനെ നിന്ദിച്ചവർക്കും ദൈവമക്കളെ കൊന്നവർക്കും ഒക്കെയുള്ള ന്യായവിധിയായി. ദൈവമക്കൾക്കുള്ളതല്ല. അപ്പോ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. പ്രവചന നിവൃത്തിയിൽ അനേക വ്യക്തികളെ ഉൾപ്പെട്ടിരിക്കുന്നു. മുദ്ര പൊട്ടിക്കുന്നത് കുഞ്ഞാടാണ്, കാട ഊതുന്ന ദൂതന്മാരാണ്, കലശമൊഴിക്കുന്നത് ദൈവം തന്നെയാണ്, ന്യായവിധി നടത്തുന്നത് അവസാനമായിട്ട് വരുമ്പോ കർത്താവ് തന്നെയാണ്. ന്യായവിധി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന് ദൈവം, ത്രിയേക ദൈവം ചേർന്ന് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. അത് ദൂതന്മാരുമുണ്ട്, ജീവികളുമുണ്ട്, ഒക്കെ ഉണ്ട്. ഭയങ്കരമായ ന്യായവിധിയാണ്. വെളിപ്പാടിലെ സംഭവങ്ങളെല്ലാം തീർച്ചയായിട്ടും നിവർത്തിക്കപ്പെടും, ഓരോന്നായിട്ട് നിവർത്തിക്കപ്പെടും. അങ്ങനെ നിവർത്തിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ഈ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടുവെന്നാണ്. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം നമുക്കറിയാമല്ലോ. ഈ നിശബ്ദമായിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഇടിമുഴങ്ങിയാ നമ്മൾ നടുങ്ങി പോവില്ലേ? ഒന്നുമില്ല, കാറ്റില്ല, മഴയില്ല, ഒന്നുമില്ലാത്ത ശാന്തമായിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഇടി, വെള്ളിടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ഒരു വെള്ളിടി. അപ്പൊ നടുങ്ങിപ്പോവും. ആ വെള്ളിടി കാണിക്കുന്ന എന്തെന്നറിയോ? പുറകെ വരുന്നുണ്ട് വേറെ ഇടികൾ എന്നാണ്. പുറകെ വരുന്നുണ്ട് വേറെ ന്യായവിധികൾ. ആ വലിയ ഇടി അതാണ്. അത് കണ്ടു കഴിഞ്ഞ ഉടനെ വന്ന് കാണുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത്. എന്നിട്ട് രണ്ടാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? ഒരു വെള്ളക്കുതിരയാണ് കണ്ടത്. വെള്ളക്കുതിരമേൽ ഇരിക്കുന്ന ഒരാളെയാണ് കണ്ടത്. ഈ വെള്ളക്കുതിര ഇരിക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് വ്യാഖ്യാതാക്കൾക്കിടയിലെ ഒരു വലിയ പ്രശ്നമാണ്. ആരാണ് ഈ വെള്ളക്കുതിരമേൽ ഇരിക്കുന്നത്? ആരാണ്? ഇത് ഒരു വലിയ ചോദ്യമാണ്. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷേ വില്ലിന് അമ്പുകളൊന്നുമില്ല. അമ്പില്ലാത്ത വില്ല. അപ്പൊ അമ്പില്ലാത്ത വില്ലെന്ന് പറഞ്ഞാൽ എന്റെ വില്ല അമ്പ അതുകൊണ്ട് സാധിക്കാനാണ്. അവനൊരു കിരീടം ലഭിച്ചു. അവൻ പോകുന്നത് ജയിക്കാനും ജയിക്കുന്നവനായിട്ടുമാണ്. അതെ. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് ഇത് ആരാണെന്ന് നിശ്ചയിക്കുക വലിയ പ്രയാസമാണ് അല്ലേ? ഇതിനു ശേഷമുള്ള കുതിരകളെ പറ്റി പറയുമ്പോൾ വലിയ പ്രശ്നമില്ല. ആ കുതിരകളെ പറ്റി അവിടെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമത്തെ കുതിരയെ പറ്റിയുള്ള യാതൊരു വ്യാഖ്യാനത്തിനുള്ള സൂചനയും തന്നിട്ടില്ല. രണ്ടാമത്തെ കുതിര തുടങ്ങിയുള്ള കുതിരകളെ പറ്റി എല്ലാം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന്റെ കുതിരയാണ്, മരണത്തിന്റെ കുതിരയാണ്, ക്ഷാമത്തിന്റെ കുതിരയാണ്, അതെല്ലാം അവിടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒന്നാമത്തെ കുതിരയെ പറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ കുതിരയും കുതിരമേലിരിക്കുന്ന ആളും ആരാണ് എന്നത് സംബന്ധിച്ച് വ്യാഖ്യാനിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പോ അത് ആരാണെന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല, കാരണം നമ്മുടെ സമയമായതുകൊണ്ട്. അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ നമുക്കത് പറയാം. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, ഈ വെള്ളക്കുതിരമേലിരിക്കുന്ന ആൾ ആരാണ്. അത് നിങ്ങളെ പഠിച്ച് ചിന്തിച്ച് നിങ്ങളുടേതായ അഭിപ്രായം കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നതുമായിട്ട് യോജിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ പഠനം അതെ വളരെ സൂക്ഷ്മതയോടുകൂടെ പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി ക്ലാസ് കേട്ട എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു.